ദേവാമൃതം. നമസ്കാരം, ദേവാമൃതത്തിലേക്ക് സ്വാഗതം. വിജയം മാത്രമല്ല ഒരു പോരാളിയുടെ നിർവചനം, അയാൾ പരാജയത്തെ എങ്ങനെ നേരിട്ടു എന്നതുകൂടിയാണ്. സെറീന വില്യംസിന്റെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദേവാമൃതം ആരംഭിക്കാം. ദേവാമൃതം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ വാരണപ്പള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചെറിയ പ്രായമാണ്. ഉപരിപഠനത്തിന് വേണ്ടിയിട്ടാണ് ഗുരു അങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് ഗുരുവിൽ ധാരാളം ആധ്യാത്മികമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഉപാസനയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ ബാഹ്യമായിട്ടുള്ള പലതും മറന്നുപോയി നമ്മൾ സഞ്ചരിക്കാറുണ്ട്, പെരുമാറാറുണ്ട്. ഇതുപോലെ തന്നെയാണ് അന്ന് ഗുരുവിൻ്റെ ശ്രീകൃഷ്ണ ഉപാസന നടത്തിക്കൊണ്ടിരുന്ന ഒരു സമയം. സുബ്രഹ്മണ്യൻ്റെ ഒരു ദർശനം ഗുരുവിന് ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ഏറ്റവും കൂടുതൽ കേരള സമൂഹത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ശ്രീകൃഷ്ണനോട് ഒരു പ്രത്യേക ഒരു അടുപ്പും ഒരു സ്നേഹം ഇഷ്ടമൊക്കെ എല്ലാവർക്കും കാണാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു രൂപം, അത് വരച്ച് വച്ചവർക്ക് നല്ലൊരു ഐഡിയ. നമുക്കറിയില്ല കൃഷ്ണൻ്റെ രൂപം ഇത്രയും മനോഹരമാണ്, പക്ഷേ ഇത് വരച്ചു വെക്കുന്ന, അതിനെ സൃഷ്ടിക്കുന്ന ആളുകളുടെ മനസ്സിൻ്റെ ഒരു ഭംഗി കൂടി ഉണ്ടാവാം. എന്തായാലും ഉപാസന ചെയ്യുന്ന വ്യക്തികൾക്ക് കൃഷ്ണനെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ ഗുരുവും കൃഷ്ണനെ ഉപാസിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ചെറിയ പ്രായം. അങ്ങനെ ഉപാസനയുടെ കുറച്ച് ഉയർന്ന തലത്തിലേക്ക് വന്നപ്പോഴാണ് കൃഷ്ണൻ്റെ ദർശനമുണ്ടാകുന്നത്. കൂടെ കളിക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെ കൃഷ്ണൻ വന്ന് സംസാരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നതായി ഗുരു നേരിട്ട് അനുഭവിക്കുകയാണ്. അങ്ങനെ ഗുരുവും കൃഷ്ണനും കൂടി ഓടിക്കളിച്ച് അവസാനം കൃഷ്ണൻ നേരെ അടുത്തുള്ള ഒരു കിണറിലേക്ക് എടുത്തു ചാടുന്നു. ഗുരുവിന് വലിയ ദുഃഖമുണ്ടായി. ആ ഒരു കൃഷ്ണ ദർശനത്തിന് ശേഷം ഗുരുദേവൻ എഴുതിയ ഒരു നാല് വരി ശ്ലോകമുണ്ട്. ഭൂയോ വൃത്തി നിവൃത്തിയായി, ഭുവനവും സത്തിൽ തിരോബോധമായി എന്ന് തുടങ്ങുന്ന ശ്ലോകം. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ ദർശനത്തിലൂടെ ആ പരമ്പൊരുളിലേക്ക് മനസ്സ് ലയിച്ചു പോകുന്ന ഒരവസ്ഥ. എപ്പോഴും ശ്രീകൃഷ്ണനെ ഒരു പൂർണ്ണ അവതാരമായി ഇട്ടാണ് വ്യാസനും അതുപോലെയുള്ള മഹാത്മാക്കളൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്നത്. കാരണം കൃഷ്ണൻ്റെ ആ ഒരു രീതി ഇതിനെല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ്, ഒരിക്കലും ഒരു ചെറിയ ഭാഗത്ത് മാത്രം നിൽക്കുന്നതല്ല. അങ്ങനെ ജ്ഞാനിയായും തപസ്സിയായും സാധാരണ ഒരു മനുഷ്യൻ്റെ രീതിയിലും ഒക്കെ കൃഷ്ണനെ വ്യാസൻ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണ അവതാരമെന്ന് പറയും. ഇപ്പോൾ ഗുരുവും ആ രീതിയിൽ ഒരു പൂർണ്ണ അവതാരമായി ഗുരുവിനെ പരമ്പൊരുളായി ഗുരു ആ കൃഷ്ണനെ കണ്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉപാസനയിലൂടെ അങ്ങനൊരു തലത്തിലേക്ക്, ഉയർന്നൊരു തലത്തിലേക്ക് നമ്മൾക്കും എത്തിപ്പെടുവാനായിട്ട് ഇത് മാതൃകയാകണം. നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം. ദേവാമൃതം.